പ്രിയപ്പെട്ട കുട്ടികളെ, ധനകാര്യ പത്രികയുടെ മൂന്ന് ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒന്നാമത്തെ ഭാഗം ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തെ ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, മൂന്നാമത്തെ ഭാഗം ബാലൻസ് ഷീറ്റ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും ഒരുമിച്ച് വരുമ്പോഴാണ് അതിനെ നമ്മൾ ധനകാര്യ പത്രിക എന്ന് പറയുന്നത്. ഈ മൂന്ന് ഭാഗങ്ങളും ഒരുമിച്ച് ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകളും അക്കൗണ്ടുകളുമാണ് ധനകാര്യ പത്രിക. എങ്ങനെ ഇവ മൂന്നും കൂടി ഒരുമിച്ച് നമുക്ക് തയ്യാറാക്കാം? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഓരോ ഇനവും എടുക്കുമ്പോൾ അതെവിടെ എഴുതണം എന്ന് നമ്മൾ പറയുകയുമാണ്. ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് രേഷ്മ സ്റ്റോർസ് ആസ് ഓൺ 31st December 2002. രേഷ്മ സ്റ്റോറിന്റെ ട്രയൽ ബാലൻസ് ആണ് താഴെയുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. ഒന്ന് ഇനങ്ങളൊന്ന് നോക്കുക. ക്യാപിറ്റൽ 15,000. എവിടെ ഇത് എഴുതാം? ക്യാപിറ്റൽ, ക്യാപിറ്റല് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് ആയിട്ടുണ്ട്. ക്യാപിറ്റലുമായി ഏത് കൂട്ടണം? നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂട്ടണം, ഡ്രോയിങ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ആ ഫോർമുല നമ്മൾ ആദ്യം എഴുതി വയ്ക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്. എവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക? അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലെ മൂന്നാമത്തെ ഇനമായി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന തലക്കെട്ടിന് കീഴിൽ വരും. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട് രണ്ടാമത്തെ ഇനം, പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. റെന്റ് ആൻഡ് റേറ്റ്സ്, റെന്റ് ആൻഡ് റേറ്റ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. നെക്സ്റ്റ് സെയിൽസ്, സെയിൽസ് അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ ഒന്നാമത്തെ ഇനം. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് സെയിൽസ് ഒഴിച്ചുള്ള വരുമാനങ്ങളെല്ലാം ഇൻഡയറക്റ്റ് ഇൻകങ്ങളാണ്, അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകമാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ്, ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് എവിടെ നിന്ന് കുറയ്ക്കണം? ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. നെറ്റ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ്സ് അസെറ്റ് ആണ്, ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ എഴുതണം. ക്യാഷ് ഇൻ ബാങ്ക് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ എഴുതണം, കാരണം അസെറ്റ് ആണ്. സൺഡ്രി ഡെബ്റ്റേഴ്സ് അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച അസെറ്റ് ആണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ എഴുതണം. ഫർണിച്ചർ ഫിക്സഡ് അസെറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റേഴ്സ് അത് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. അടുത്ത് നോക്കൂ. സ്റ്റോക്ക് ആസ് ഓൺ 31st December 2002 ഈസ് ₹8,800. ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക്, ഇത് ട്രയൽ ബാലൻസിന് പുറത്താണ് തരിക, അതുകൊണ്ട് ഇതിനെ നമ്മൾ രണ്ട് സ്ഥലത്ത് എഴുതണം. എപ്പോഴും ശ്രദ്ധിക്കുക, ട്രയൽ ബാലൻസിന് പുറത്ത് വരുന്ന ഇനങ്ങളെല്ലാം രണ്ട് സ്ഥലത്ത് എഴുതണം. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസ് മാത്രം ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് രണ്ട് സ്ഥലത്ത് എഴുതണം. എവിടേക്കാ? ഇത് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ. നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ്? യു ആർ റിക്വയർഡ് ടു പാസ് ക്ലോസിംഗ് എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2002 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. 31/12/2002 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. എങ്ങനെയാണ് ഇവ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ
ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആസ് അക്കൗണ്ട് അതിന്റെ രൂപമൊന്ന് വരച്ചു വെച്ചു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആസ് അക്കൗണ്ട്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആദ്യം നമ്മൾ വരച്ചു വെച്ചു. ആദ്യം നമ്മൾ എഴുതാൻ പോവാണ്, ഹെഡിങ് എഴുതാൻ പോവാണ്. ആദ്യം ഹെഡിങ് കൊടുക്കുകയാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2002. എഴുതി, ഇതിനെ രണ്ടാക്കി നമ്മൾ മാറ്റി. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വേർപ്പെടുത്താനായിട്ട് ഇതുപോലെ ചെയ്തു. കൂട്ടിയിടുന്ന കോളങ്ങളൊക്കെ നമ്മൾ ആദ്യം വരച്ചു വെച്ചു. ഇനി ബാലൻസ് ഷീറ്റിന്റെ ഹെഡിങ് നമ്മൾ കൊടുക്കുക. ഹെഡിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2002. ഹെഡിങ് നൽകി. ഇനി ഓരോ ഇനവും എടുക്കുക. അതിനുശേഷം അത് എഴുതേണ്ട സ്ഥലത്ത് എഴുതി എഴുതി പോവുക. ചെയ്യുന്ന ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നെറ്റ് ക്യാപിറ്റൽ കാണാനുള്ള ഫോർമുല എന്ന് എഴുതി വയ്ക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ് ഇത് ആദ്യം ഒന്ന് എഴുതി വയ്ക്കുക. ഇനി ഓരോ ഇനവും എടുത്ത് എഴുതേണ്ട സ്ഥലത്ത് എഴുതി പോവുക. ക്യാപിറ്റൽ എവിടെ എഴുതുക? അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് നെറ്റ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി ആവശ്യമുള്ള ഇനമാണ് 15000. എഴുതുന്നത് ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലില് 15000 എന്ന് എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്ക് അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒന്നാമത്തെ ഇനമാണ് ഡെബിറ്റ് സൈഡിലെ. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഒന്നാമത്തെ ഇനമായി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് രേഖപ്പെടുത്തി. എമൗണ്ട് 3400. വേജസ് തൊട്ട് താഴെ പർച്ചേസ്, രണ്ടാമതായി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് പർച്ചേസ് ആണ്, മൂന്നാമതായിട്ടാണ് ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത്. അതുകൊണ്ട് പർച്ചേസ് ചെയ്താണുള്ള സ്ഥലം ഒഴിവാക്കി നമ്മൾ വേജസ് എന്ന് രേഖപ്പെടുത്തി. വേജസ് എമൗണ്ട് 1600. അടുത്തത് സാലറീസ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ചിലപ്പോൾ ഗ്രോസ് ലോസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ലൈന് ഒരു പിന്നെ അക്കൗണ്ടിന്റെ പേര് എഴുതാൻ, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ എന്ന് എഴുതാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എഴുതേണ്ടത്. സാലറീസ് എമൗണ്ട് 1500. അടുത്തത് പർച്ചേസേഴ്സ് 18500. അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ രണ്ടാമത്തെ ഇനമാണ്. പർച്ചേസ് റിട്ടേൺ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ കുറച്ച് എഴുതണം, ഇല്ലെങ്കിൽ നേരിട്ട് എഴുതാം. പർച്ചേസേഴ്സ് 18500. റെന്റ് ആൻഡ് റേറ്റ്സ് 2000. റെന്റ് ആൻഡ് റേറ്റ്സ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതുക റെന്റ് ആൻഡ് റേറ്റ്സ് 2000. അടുത്തത് സെയിൽസ് 32500. സെയിൽസ് എവിടെ എഴുതാം? ഇത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ഒന്നാമത്തെ ഇനമാണ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ സെയിൽസ്, സെയിൽസ് റിട്ടേൺ ഉണ്ടോ നോക്കാം, സെയിൽസ് റിട്ടേൺ ഇല്ല. അതുകൊണ്ട് 32500 നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. 32500. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1200. ഇൻട്രസ്റ്റ് റിസീവ്ഡ്
ഇത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക എല്ലാ ഇൻഡയറക്റ്റ് ഇൻകങ്ങളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൗൺ എന്ന് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ എഴുതുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എമൗണ്ട് 1200 അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇതും ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് എഴുതേണ്ടത് ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട് 300 ഡിസ്കൗണ്ട് റിസീവ്ഡ് 300 അടുത്തത് ഡ്രോയിങ്സ് 2000 ഡ്രോയിങ്സ് എന്താ ചെയ്യേണ്ടത് നെറ്റ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കേണ്ട ഇനമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യം എഴുതുക ലെസ് ഡ്രോയിങ് എന്നതിന് നേർക്ക് 2000 എന്ന് കൊടുക്കുക കാരണം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂട്ടണം അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കണം എന്നർത്ഥം അഡ്വർടൈസ്മെന്റ് 500 അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് എന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക എമൗണ്ട് 500 അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് 2500 അസെറ്റ് ആണ് അല്ലെ എല്ലാ അസെറ്റുകളും അസെറ്റ്സ് എല്ലാം എഴുതേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ്സ് 2500 അടുത്തത് ക്യാഷ്ഡ് ബാങ്ക് 6000 അസെറ്റ് ആണ് അസെറ്റ്സ് അല്ല ക്യാഷ്ഡ് ബാങ്ക് 6000 സൺഡ്രി ഡെപ്റ്റീസ് അസെറ്റ് ആണ് 8000 സൺഡ്രി ഡെപ്റ്റീസ് 8000 നെക്സ്റ്റ് ഫർണിച്ചർ സൺഡ്രി ഡെപ്റ്റീസ് എത്രയാ സൺഡ്രി ഡെപ്റ്റീസ് 8000 യെസ് ഫർണിച്ചർ ഏഴായിരം നെക്സ്റ്റ് ക്രെഡിറ്റീസ് അത് ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഇനമാണ് കാരണം ലയബിലിറ്റി ആണ് ക്രെഡിറ്റീസ് എമൗണ്ട് 4000 ഇനി നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാത്ത ഒരു ഇനം കൂടിയുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 8800 അത് എത്ര സ്ഥലത്ത് എഴുതണം എന്നാ പറഞ്ഞത് രണ്ട് സ്ഥലത്ത് എഴുതണം എവിടേക്കാ ഒന്ന് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ക്ലോസിംഗ് സ്റ്റോക്ക് 8800 ട്രയൽ ബാലൻസിന് അകത്തുള്ള ഇനം ഒരു സ്ഥലത്ത് എഴുതുള്ളൂ ട്രയൽ ബാലൻസിന് പുറത്തുള്ള ഇനം രണ്ട് സ്ഥലത്ത് എഴുതണം ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലും എഴുതും ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കും ഇപ്പൊ ഈ സ്റ്റോക്കിന്റെ കേസ് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക അങ്ങനെ എല്ലാ ഇനങ്ങളും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ബാലൻസ് ചെയ്യാറുണ്ട് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഇരു സൈഡുകളും കൂട്ടി നോക്കുക ഡെബിറ്റ് സൈഡിൽ വന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ വന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത് 5 4 9 3 6 9 29900 ആണ് ഇവിടെ വരുന്നത് ടോട്ടൽ വരുന്നത് 41300 ഏറ്റവും വലിയ എമൗണ്ട് ഇരുഭാഗത്തും എഴുതി 41300 അതിൽ നിന്നും എത്ര രൂപ കുറയ്ക്കണം നമ്മൾ ഇവയുടെ ടോട്ടൽ നമ്മൾ കുറയ്ക്കുക ഈ ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് 17800 ഇതിന് നേർക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാരിഡ് ഓൺ ഇതെന്ത് ചെയ്യണം ബ്രോഡാൺ ചെയ്തിടണം ഇവിടത്തേക്ക് ബ്രോഡാൺ ചെയ്തിട ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡാൺ 17800
ഇനി ഇരു സൈഡുകളും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഇരു സൈഡുകളും കൂട്ടി നോക്കുക. അങ്ങനെയെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത് 19,300 ആണ്. 19,300 എന്നാൽ ഇവിടെ വരുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 1,500, 2,000, 500 എത്ര? 4,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ എമൗണ്ട് രണ്ട് ഭാഗത്തും എഴുതി 19,300. അതിൽ നിന്നും 4,000 രൂപ കുറയ്ക്കുമ്പോൾ 15,300. ഇതിനെ നമ്മൾ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ എഴുതും നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് കൂട്ടണം. 15,300 ക്യാപിറ്റൽ ആയ 15,000 കൂട്ടണം. 15,300 ക്യാപിറ്റൽ ഫണ്ടുമായിട്ട്, സോറി, ക്യാപിറ്റലുമായി കൂട്ടണം. വരുന്നത് 30,300. 30,300 നിന്നും 2,000 രൂപ കുറച്ചാൽ, ഡ്രോയിങ്സ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 28,300. 28,300. ഇനി ഇരു സൈഡുകളും നമ്മൾ കൂട്ടി നോക്കുക. ബാലൻസ് ഷീറ്റിന്റെ ഇരു സൈഡുകളും കൂട്ടി നോക്കുക. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് 4,000 ഉം 28,300 ഉള്ളൂ. അപ്പോൾ വരുന്നത് 32,300. ഇവയുടെ ടോട്ടൽ കാണുക. ഏതൊക്കെ വന്നത്? എമൗണ്ട് ഒരു 2,500, ഒരു 6,000, പിന്നെ വന്നത് ഒരു 8,000, പിന്നെ വന്നത് 8,800. അതുപോലെ തന്നെ ഫർണിച്ചർ, സോറി, ക്ലോസിംഗ് സ്റ്റോക്ക് 8,800, ഫർണിച്ചർ 7,000. അങ്ങനെ ടോട്ടൽ ഇവിടെയും എത്ര തന്നെ വരുന്നത്? 32,300. 32,300. ഈ രൂപത്തിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഒരുമിച്ച് തയ്യാറാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.